നമസ്കാരം. ഗുജറാത്തിലെ മച്ചു നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണ് 141 പേരാണ് ഇതുവരെ മരിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് ഭരണകാലത്താണ് 232 മീറ്ററുള്ള ഈ പാലം നിർമ്മിക്കുന്നത്. ദർബർഗഡിനെ നസർബാഗുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. 1879 മുംബൈ ഗവർണറായിരുന്ന റിച്ചാർഡ് ടെബിളാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ പാലം നിർമ്മാണത്തിനായുള്ള മുഴുവൻ നിർമ്മാണ സാമഗ്രികളും ഇവിടേക്ക് എത്തിച്ചത്. തുടർന്ന് കഴിഞ്ഞ 6 മാസമായി നവീകരണത്തിനു വേണ്ടി ഈ അടച്ചിട്ടിരുന്ന പാലം ഗുജറാത്ത് പുതുവത്സര ദിനത്തോടനുബന്ധിച്ചായിരുന്നു 4 ദിവസം മുന്നേ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തത്. ഉദ്ധവ്ജി പട്ടേലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരേവ ഗ്രൂപ്പിനാണ് നവീകരണത്തിനായുള്ള ഈ കരാറും നൽകിയിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി പാലം തുറന്നു കൊടുത്തതോടുകൂടി വൻ ജനത്തിരക്കായിരുന്നു ഈ പാലത്തിൽ അനുഭവപ്പെട്ടത്. അതേസമയം പാലം തുറക്കുന്നതിന് മുന്നേ ഒറേവ അധികൃതരിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ലെന്ന് മോർബി മുനിസിപ്പൽ ഏജൻസി മേധാവി സന്ദീപ് സിംഗ് സാല വ്യക്തമാക്കി. ഇത് സർക്കാർ ടെൻഡറായിരുന്നു. പാലം തുറക്കുന്നതിന് മുൻപ് ഒറേവ ഗ്രൂപ്പ് അതിന്റെ നവീകരണ വിശദാംശങ്ങൾ നൽകേണ്ടതും ഗുണനിലവാര പരിശോധന നടത്തേണ്ടതും ആയിരുന്നു. എന്നാൽ അതവർ ചെയ്തില്ല. സർക്കാരിന് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നായിരുന്നു സാല വ്യക്തമാക്കിയത്. നവീകരണത്തിന് ശേഷം തുറന്നുകൊടുത്ത പാലത്തിലേക്ക് ആളുകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. എന്നാൽ ഗുജറാത്തിലെ മോർബി തൂക്കുപാലം തകർന്നു വീഴാൻ കാരണം ചിലർ പാലം കുലുക്കിയതാണെന്നാണ് ചില സംശയങ്ങൾ പുറത്തുവരുന്നത്. അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അഹമ്മദാബാദ് നിവാസിയായ വിജയ് ഗോസ്വാമിയുടെ ഒരു വെളിപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള സംശയത്തിലേക്ക് നീക്കിയത്. പാലത്തിൽ കയറിയ ആൾക്കൂട്ടത്തിലെ ചില യുവാക്കൾ പാലം കുലുക്കാൻ തുടങ്ങിയെന്നും ഇതിനെ തുടർന്ന് ഭയന്ന് പാലത്തിൽ പാതിവഴിയിൽ നിന്ന് മടങ്ങി പോവുകയായിരുന്നു എന്നുമാണ് വിജയ് ഗോസ്വാമിയുടെ വെളിപ്പെടുത്തൽ. ഉച്ചയോടെയായിരുന്നു വിജയ് ഗോസ്വാമിയും കുടുംബവും പാലത്തിൽ നിന്ന് തിരിച്ചിറങ്ങിയത്. വൈകിട്ട് 6:30 പാലം തകർന്നെന്ന വാർത്ത കേട്ടപ്പോൾ ഭയം തോന്നിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചില യുവാക്കൾ മനഃപൂർവ്വം പാലം കുലുക്കാൻ തുടങ്ങിയെന്നും ഇത് മറ്റുള്ളവർക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുമാണ് ഗോസ്വാമി പറയുന്നത്. ഇത് അപകടകരമാണെന്ന് തോന്നിയതിനാൽ പാലത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാതെ താനും കുടുംബവും മടങ്ങുകയായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇക്കാര്യം പാലം ജീവനക്കാരെ അറിയിച്ചെങ്കിലും അവർ നിസ്സംഗത പാലിച്ചുവെന്നും അദ്ദേഹം ആരോപണമുന്നയിച്ചു. ദീപാവലി അവധിക്കാലം ആസ്വദിക്കാനാണ് താൻ കുടുംബത്തോടൊപ്പം ബോർബിയിലേക്ക് പോകുന്നതെന്ന് ഗോസ്വാമി പറയുന്നു. പാലത്തിന് മുകളിൽ ഒരു വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ചില യുവാക്കൾ മനഃപൂർവ്വം പാലം കുലുക്കാൻ തുടങ്ങി. ആ സമയം താനും കുടുംബവും പാലത്തിന് മുകളിലായിരുന്നു. ആളുകൾ പാലം കുലുക്കുന്നത് തടയാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ ടിക്കറ്റ് വിൽക്കുന്നതിൽ മാത്രമാണ് താല്പര്യം കാണിച്ചത്. തിരക്ക് നിയന്ത്രിക്കാൻ ഒരു സംവിധാനമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.